രാഹുലിന് ഈ സായാഹ്നത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്ന സ്വീകരണം. അനൂപ്, ആവേശോജ്വല സ്വീകരണമാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തകർ ഈ മോയിൻസ് ജംഗ്ഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെത്തിയ പ്രവർത്തകർ രാഹുലിനെ തോളിലെടുത്തുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ നിന്നും നേരെ സ്റ്റേഡിയം പരിസരത്തേക്കുള്ള യാത്ര ഇതാ അല്പസമയത്തിനകം ഇവിടെ നിന്നും ആരംഭിക്കും. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ എൻട്രി പോലെ സമാനമായ ഒരു മാസ് എൻട്രിയാണ് ഇപ്പോൾ യു ഡി എഫ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തകർ കൊടിതോരണങ്ങളും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ബാനറുകളും പ്ലസ് ബോർഡുകളും ചെറിയ പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ നിലവിലുള്ള രാഷ്ട്രീയ ആരോപണത്തെ എല്ലാം അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം കാണിക്കാൻ വേണ്ടി ഒരു ഗ്രാൻഡ് എൻട്രിയാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതാണ് നൗഫൽ, താൻ നേടിയതിനേക്കാൾ രണ്ടിരട്ടി വോട്ടുകളുടെ കൂടി ഭൂരിപക്ഷം രാഹുലിന് ഉറപ്പിക്കുന്നു. ഷാഫി പറമ്പിൽ അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ രാഹുൽ വന്നിറങ്ങിയ ദിനം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പരിസരത്തുനിന്നും മോയിൻസ് സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഈ റോഡ് ഷോ ഒരു കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കും. ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാപന സ്ഥലമായ സ്റ്റേഡിയം പരിസരത്ത് അവിടെ വി ഡി സതീശനും ഒപ്പം തന്നെ കെ സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അഭിവാദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ്. പ്രവർത്തകർ ഈ മത്സരത്തെ കാണുന്നത് കാരണം സ്വന്തം പാളയത്തിൽ നിന്നും ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന സരിൻ മറുപക്ഷത്തേക്ക് മാറിയപ്പോൾ അതിൽ ഒരു പോറൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് കാണിക്കേണ്ടത് ഷാഫി പറഞ്ഞപ്പോൾ തന്നെ പാലക്കാട്ടെ കോൺഗ്രസുകാരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ അവർ മാറ്റിയിരിക്കുന്നു. അതിന്റെ ഒരു ആവേശം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ ഈ വെറും 3889 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. തന്നെ ബി ജെ പി പക്ഷെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു പിൻഗാമി. ഷാഫി പറയും പോലെ ഷാഫിയുടെ ചോയ്സ് മാത്രമല്ല ഇത് കോൺഗ്രസിന്റെ ചോയ്സ് ആണെന്നാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. വലിയ കൊടിത്തോരണങ്ങൾ, ഒപ്പം തന്നെ ബാൻഡ് മേളം, അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ യുവനേതാവ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ യുവാക്കളുടെ വലിയ നിര നമുക്കുള്ളത് കാണാം. ഷാഫി പറമ്പിൽ എല്ലാ സമയത്തും രാഹുലിന്റെ ഒപ്പമുണ്ട്. ഇനി അങ്ങോട്ട് പ്രചരണം നയിക്കുന്നതും ഷാഫിയുടെ നേതൃത്വത്തിലായിരിക്കാം. ഓരോ മണ്ഡലത്തിലും ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട് ഷാഫിക്ക്. അതെല്ലാം വോട്ടായി മാറ്റാൻ തന്റെ പിന്തുണക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഷാഫി. കാരണം ഷാഫിക്ക് ഇതൊരു പ്രസ്റ്റീജ് വിഷയം കൂടിയാണ്. സരിൻ ഉയർത്തിയ ഫലപതിയാണ് തുടങ്ങിയ ആരോപണങ്ങൾക്കെല്ലാം വോട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് വ്യക്തിപരമായി നമ്മളോട് കണ്ടപ്പോൾ ഷാഫി പറമ്പിലും പറഞ്ഞത്. അങ്ങനെ വലിയ രാഷ്ട്രീയ ആരോപണം ഈ എല്ലാ കണ്ണുകളും ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറുകയാണ്. കാരണം മുൻ കോൺഗ്രസ്കാരനായ സരിൻ അപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് ഉറപ്പാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഇതൊരു വലിയ തങ്ങൾ പറഞ്ഞതെല്ലാം തെളിയിക്കേണ്ട ഗോതയിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്നാണ്. ബി ജെ പി ശോഭാ സുരേന്ദ്രൻ ആശങ്ക മറു ക്യാമ്പിലുണ്ട്. സി പി എം ഇപ്പോൾ കരുതുന്നത് കരിനിറക്കിക്കൊണ്ട് ഞങ്ങളും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോൾ നൗഫൽ ജീപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിരിക്കുകയാണ്. രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുണ്ട്, യൂത്ത് ലീഗിന്റെ നേതാവ് പി കെ ഫിറോസ് ഉണ്ട്. ഈ ജീപ്പിലേക്ക് ഷാഫി പറമ്പിൽ കയറുമോ? ഇപ്പോൾ ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം ഇതിന്റെ ഭാഗമാകുമെന്നാണ് പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ ജീപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുണ്ട്, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതുപോലെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ
ഫിറോസ് ഉണ്ട്, അങ്ങനെ മൂന്ന് പേരുമാണുള്ളത്. നമുക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ ഷാഫി പറമ്പിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ്. ഡി സി സി ഓഫീസിൽ നിന്നും അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുമെന്നാണ്. മറ്റൊരു സസ്പെൻസ് ഉണ്ടോ എന്ന് വ്യക്തമല്ല. അദ്ദേഹം ഈ പരിസരത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രവർത്തകർ നമ്മളോട് വിളിച്ചു പറയുന്നത്. അല്പസമയത്ത് ഈ റാലിയുടെ ഭാഗമായി ഷാഫി കൂടി ഭാഗമാകും. ഷാഫി ഇനി ഈ തുറന്ന ജീപ്പിലേക്ക് കയറുമോ എന്നുള്ള ഒരു ആകാംക്ഷ നമ്മളെ പോലെ തന്നെ പ്രവർത്തകർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയുടെ ആദ്യ നഗര പ്രദക്ഷിണമാണ് ഇന്ന് പാലക്കാട് ഈ സായാഹ്നത്തിൽ നടക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിക്കാർക്ക് സുപരിചിതനാണെങ്കിലും പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ഷാഫി പറമ്പിൽ തന്നെയാകുമോ എന്നതാണ് ചോദ്യം. കാരണം ഷാഫി പറമ്പിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെയും ചർച്ചകൾ നടന്നത്. ഷാഫി പറമ്പിൽ കൈപിടിച്ച് കെ എസ് യു കാലം മുതൽ കൊണ്ടുവന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 2011 കെ എസ് യു ജില്ലാ പ്രസിഡന്റായി, 2016 കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, 2020 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ 2023 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതും ഷാഫി പറമ്പിലാണ്. ആ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നെങ്കിൽ ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലും ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അതാണ് പി സരിനടക്കം ചോദ്യം ചെയ്യുന്നത്. പി സരിൻ കലാപമുയർത്തി പുറത്തിറങ്ങുമ്പോൾ നാളെ സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കെ പി സരിൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാകുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും ഒരു മുൻ കോൺഗ്രസ്സുകാരനും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടി പാലക്കാട് വേദിയാകുന്നു. അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ആരാകും എന്നതാണ് ചോദ്യം. കാരണം ഏറെ വിയർപ്പൊഴുക്കിയാണ് 2021 ഷാഫി പറമ്പിൽ എന്ന സിറ്റിംഗ് എം എൽ എ പാലക്കാട് നിലനിർത്തുന്നത്. തന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രയാസകരമേറിയ മത്സരത്തിലൂടെയാണ് ഷാഫി പറമ്പിൽ 2021 പാലക്കാട് കടന്നുകൂടിയത്. 2011 ആദ്യമായി മത്സരിക്കാൻ വരുമ്പോൾ ട്രേഡ് യൂണിയൻ നേതാവായ ദിവാകരനോട് വിജയിക്കുമ്പോൾ പോലും 7000 ചിൽവാന വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിക്ക് ഒരു കെ എസ് യു നേതാവിന് അന്നുണ്ടായിരുന്നു. ആ ഷാഫി പറമ്പിൽ 10 കൊല്ലം പ്രോദാനം ചെയ്ത മണ്ഡലത്തിൽ മൂന്നാം തവണ മത്സരിക്കുമ്പോൾ വോട്ട് കുറഞ്ഞ 3859 ഭൂരിപക്ഷമായി ചുരുങ്ങി. ആ 3859 ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് ഉള്ളതെങ്കിൽ 10000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് കട്ടായം പറയുകയാണ് ഷാഫി പറമ്പിൽ. എന്നാൽ അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണോ പാലക്കാട് മണ്ഡലത്തിലുള്ളത് എന്ന ചോദ്യമുണ്ട്. കാരണം പാളയത്തിൽ പടയുയർത്തി പുറത്തിറങ്ങിവന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ സരിൻ എന്ന നേതാവാണ്. സരിനൊപ്പം എത്ര വോട്ടുകൾ പോകുമെന്നുണ്ട്? കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ കോൺഗ്രസിന്റെ അടിയുറച്ച വോട്ടുകളിൽ തന്നെ വിള്ളൽ വീഴ്ത്താനുള്ള ശേഷി ആ നേതാവിനുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ എങ്ങനെ വിഘടിക്കും എന്ന ചോദ്യമുണ്ട്. ഷാഫി പറമ്പിൽ ഉറപ്പായിരുന്ന കൽപ്പാത്തി അഗ്രഹാരത്തിലെ വോട്ടുകൾ ഇത്തവണ അതേപടി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒഴുകുമോ എന്ന ചോദ്യമുണ്ട്. ബി ജെ പി ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന ചോദ്യമുണ്ട്. ബി ജെ പിയുടെ പ്രകടനം ഈ ചക്കളത്തിപ്പോരിൽ എത്രത്തോളം കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കുമെന്ന ചോദ്യമുണ്ട്. അങ്ങനെ അനവധി നിരവധി ചോദ്യങ്ങൾക്കിടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്നിറങ്ങുന്നത്. ആ സ്ഥാനാർത്ഥിക്കൊരു ഗ്രാൻഡ് എൻട്രി തന്നെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി കോൺഗ്രസ് ആയി നൽകുമ്പോൾ ആ പാർട്ടിക്ക് വരും ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥിയെ വിജയത്തേരിലേക്ക് കയറ്റാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഈ പാറുന്ന ത്രിവർണ പതാകകളും ലീഗ് പതാകകളും 21 നവംബർ 2023 വിജയത്തിന്റെ വെന്നിക്കൊടിയായി മാറുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ പലവിധ ചോദ്യങ്ങളിലൂടെ ഏറ്റവും കൗതുകമുയർത്തുന്ന, ആകാംക്ഷയുയർത്തുന്ന, നെഞ്ചിടിപ്പുയർത്തുന്ന പോരാട്ടമായി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാറുന്നത് പാലക്കാട് മണ്ഡലമാണ്. ആ പാലക്കാട് മണ്ഡലത്തിലേക്കാണ് ഷാഫി പറമ്പിൽ കൈപിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജനസമക്ഷം കൊണ്ടു നിർത്തുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ നഗര പ്രദക്ഷിണമാണ് ഈ വൈകുന്നേരം നമ്മൾ സാക്ഷിയാകുന്നത്. ജെവിൻ ടുട്ടു കൂടി ചേർന്നുണ്ട്. ടുട്ടു, ഈ യാത്രാ ഷെഡ്യൂൾ എത്ര കിലോമീറ്റർ നീളുന്നതാണ്? വിവിധ പോയിന്റുകളിൽ നമ്മൾ ഇക്കാണുന്ന അത്രയും പാർട്ടി പ്രവർത്തകർ വന്നു കൂടിയിട്ടുണ്ടോ? എത്രത്തോളം ഈ സ്വീകരണം ആവേശകരമാക്കാനാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യു ഡി എഫും തയ്യാറെടുക്കുന്നത് പാലക്കാട്? തൊട്ടുവിലേക്ക് എത്താൻ ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടിയുണ്ട്. വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരെത്തി ആവേശകരമായ ഒരു വരവേൽപ്പ് സ്വീകരണം നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ ജനങ്ങൾക്കിടയിലൂടെ ഒരു തുറന്ന ജീപ്പിൽ
കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ജീപ്പിൽ രാഹുലിന്റെ ഉറ്റ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനുമായ അബിൻ വർക്കിയും ഒപ്പം പി കെ ഫിറോസുമുണ്ട്. എവിടെയാണ് ഷാഫി പറമ്പിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് ഷാഫി പറമ്പിലാണ് രാഹുലിനെ നേതാക്കൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എന്നാൽ അതിനുശേഷം ഷാഫിയെ നമ്മൾ കണ്ടിട്ടില്ല. ഷാഫി മറ്റേതെങ്കിലും പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ജീപ്പിലേക്ക് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും വലിയ വിവാദങ്ങളിലും അസ്വാരസ്യങ്ങളിലും പടലപ്പിണക്കങ്ങൾക്കുമിടയിലാണ് രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശകരമായി തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുകയാണ്. പാലക്കാട് ജെവിൻ ടുട്ടു ചേരുകയാണ്. ടുട്ടു, വിവിധ പോയിന്റുകളിലും ഈ കാണുന്ന ആവേശമുണ്ടോ? എവിടം വരെയാണ് ഈ പ്രദക്ഷിണം? സാങ്കേതിക തടസ്സങ്ങൾ വിടാതെ പിന്തുടരുകയാണെങ്കിൽ തന്നെയും ഈ ദൃശ്യങ്ങൾ തെളിമയുള്ളതാണ്. ഈ കാഴ്ചകളിലൂടെ നമുക്ക് എന്താണ് പാലക്കാട് നഗരത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വീകരണം മുന്നോട്ട് പോകുന്നു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവറിയിക്കലാണ്. പക്ഷേ ഇനിയുള്ള ദിനങ്ങളാണ് കഠിനം.